ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ വളർത്തു നായ്ക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളർത്തു മൃഗങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. ഇവയൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ കടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വേദന ഉണ്ടാകാറുണ്ട്. പക്ഷേയെങ്കിൽ ഈ ലോകത്ത് വേറെയും ചില കടികളുണ്ട്. ഈ കടികൾ വളരെയധികം വേദനാജനകമായിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഈ കടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം പോലും നമുക്ക് പലപ്പോഴും കിട്ടിയെന്ന് വരില്ല. സോ അങ്ങനത്തുള്ള കുറച്ച് കടികളെ പറ്റിയും അതുപോലെ തന്നെ ആ കടിക്കുന്ന മൃഗങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിൽ ആദ്യം തന്നെ ഉള്ളത് സ്പോട്ടഡ് ഹൈനയാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കഴുതപ്പുലി എന്ന് നമ്മൾ വിളിക്കും. സിംഹരാജാവിന്റെ സിനിമയായിട്ടുള്ള ദ ലയൺ കിങ് എന്ന മൂവിയിൽ നമ്മൾ ഈ ഒരു മൃഗത്തെ കണ്ടിട്ടുണ്ട്. ഒരു പട്ടിയെ പോലെയാണ് ഇത് കാണപ്പെടുന്നത്. മാത്രവുമല്ല, മറിഞ്ഞിരുന്നുകൊണ്ട് വേട്ടയാടാനും അതുപോലെ തന്നെ കൂട്ടത്തോട്ട് ചെന്നിട്ട് ആക്രമിക്കാനും ഒക്കെ ഇവറ്റകൾക്ക് കഴിയും. സിംഹങ്ങളെയും അതുപോലെ തന്നെ പുള്ളിപ്പുലികളെയൊക്കെയാണ് ഇവർക്ക് ഭയം. അതുകൊണ്ട് തന്നെ അവയോടൊക്കെ ഏറ്റുമുട്ടാൻ അധികം ഇവർ പോകാറില്ല. ഇതിന്റെ ഒരു കടിയുടെ പവർ എന്ന് പറയുന്നത് 1700 PSI ആണ്. ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു സിംഹത്തിന്റെ ഒരു കടിയേക്കായാലും 10 മടങ്ങ് ശക്തിയാണ് ഇതിന്റെ ഒരു കടിയുടെ പവർ എന്ന് പറയുന്നത്. ഇവർ മാംസം കഴിക്കുക മാത്രമല്ല, ആ ഒരു ഇരയെ മൊത്തത്തിലായിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ ഭക്ഷിക്കുകയും ചെയ്യും. പ്രാണികൾ സീബ്ര, ജിറാഫുകൾ തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ഇരകൾ. അടുത്തത് ധ്രുവക്കരടികളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിൽ ഒന്നാണ് ഇത്. വേട്ടയാടി ഇരകളെ പിടിക്കുന്നതിൽ ഇവർ വളരെയധികം വിരുദ്ധരാണ്. അതുകൊണ്ട് തന്നെ 1200 PSI ആണ് ഇതിന്റെ ഒരു കടിയുടെ പവർ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഏതൊരു ഇരയെ ഒറ്റക്കടിക്ക് തീർക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. മനുഷ്യരാരെങ്കിലും ഇതിന്റെ മുന്നിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ആളുടെ കാര്യം തീർന്നത് തന്നെ, പിന്നെ ആളെ നോക്കിയിട്ട് കാര്യമില്ല. അടുത്തത് ബുൾഷാർക്കാണ്, അഥവാ കാളസ്രാവ് എന്ന് പറയും. ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ ആമസോൺ തുടങ്ങിയ തീരങ്ങളിലാണ് ഇതിനെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിന്റെ ഒരു കടിയുടെ പവർ എന്ന് പറയുന്നത് 1350 PSI ആണ്. കടലിനുള്ളിലെ മറ്റ് മത്സ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് സ്രാവുകളും ഒക്കെ ഇതിനെ ഭയപ്പെടുന്നു. അറിയാതാണെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതിന്റെ വായിൽ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ ആളുടെ കാര്യം തീർന്നത് തന്നെ, പിന്നെ ആളെ നോക്കിയിട്ട് കാര്യമില്ല. അടുത്തത് ജാഗോർ ആണ്. ജാഗോർ രണ്ട് തരത്തിലുണ്ട്. ഇതിനെ നമ്മൾ കരിമ്പുലി അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് ക്യാറ്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കും. ഇവ കൂടുതലായും കാണപ്പെടുന്നത് ഉൾക്കാട്ടിലാണ്. ഏതൊരു ഇരയുടെ തലയോട്ടി ഒറ്റക്കടിക്ക് നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഒറ്റക്കടിക്ക് തീർക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതിനാൽ തന്നെ ഇതിന്റെ പോരാട്ടം വളരെയധികം ഭയാനകരമാണ്. ആമയുടെ തോട് തുടങ്ങിയവയൊന്നും ഇതിന് പുത്തരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ ഫീമിൻ മുതലുകൾ, അതുപോലെ തന്നെ ഫീമിൻ കാട്ടുപോത്തുകൾ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഇരകൾ എന്ന് പറയുന്നത്. 1500 PSI ആണ് ഇതിന്റെ ഒരു കടിയുടെ പവർ എന്ന് പറയുന്നത്. മറ്റുള്ളവയൊക്കെയായാലും അതികഠിനമായിട്ടുള്ള ശക്തിയാണ് ഇതിന്റെ ഒരു കടിക്കുള്ളത്. അതിനാൽ തന്നെ മരണമറപ്പാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്തത് അമേരിക്കൻ അലിഗേറ്റർ ആണ്. മലയാളത്തിൽ നമുക്കിതിനെ ചീങ്കണ്ണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിതിനെ വിളിക്കാം. ഇത് നമ്മുടെ നാട്ടിലുള്ള ചീങ്കണ്ണിയെ പോലെയല്ല. ഇത് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 999 pounds ആണ് ഇതിന്റെ ഒരു ഭാരം എന്ന് പറയുന്നത്. ഏകദേശം 500 kilo മുകളിൽ വരും ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 15 അടിയോളം നീളവും ഇതിന് വരുന്നുണ്ട്. ഇവ കൂടുതലായും കാണപ്പെടുന്നത് അമേരിക്കയിലെ തെക്കു ഭാഗത്തുള്ള ചതുപ്പ് പ്രദേശങ്ങളിലാണ്. ഇവ മറ്റുള്ള ജീവികളെ വേട്ടയാടി പിടിക്കുന്നതിനൊപ്പം തന്നെ ഇവയെയും പല ആളുകളും അതിസാഹസപ്പെട്ടൊക്കെ പിടിക്കാറുണ്ട്. എങ്കിൽ തന്നെ ഈ മുതലുകൾ ശാന്തരാണെന്ന് നിങ്ങൾ കരുതരുത്. 1948 കാലഘട്ടം തൊട്ടുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 275 ആളുകളെ ഇത് ഫ്ലോറിഡയിൽ മാത്രമായിട്ട് കൊന്നിട്ടുണ്ട്. 2125 PSI ആണ് ഇതിന്റെ ഒരു കടിയുടെ പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചതുപ്പ് പ്രദേശങ്ങളിലും അതുപോലെ ഈ കുളത്തിന്റെ കരയിലുമൊക്കെ വെള്ളം കുടിക്കാനും ഒക്കെ എത്തുന്ന മൃഗങ്ങളെയൊക്കെയാണ് ഇത് കൂടുതലായിട്ടും വേട്ടയാടുന്നത്. അതുപോലെ തന്നെ ആനന്ദിച്ച് ഉത്സാഹിക്കാൻ വേണ്ടി എത്തുന്ന ആളുകളെയും ഇത് മുതലാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ യുവമാരുടെ ഒന്നും വായിൽ ചെന്ന് വിടാതെ നോക്കി കണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കിടന്ന ബെല്ലൈക്കോൺ തന്നെ ബിളിയെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയുടെ മറ്റേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ മേ കാണാമെന്ന് പ്രതീക്ഷയോടെ ഗുഡ് ബൈ.